അപ്പോൾ നമ്മൾ നമ്മൾ മേടിച്ച ജിംബലിൻ്റെ അൺബോക്സിങ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് രമ്യ ഇപ്പോൾ ജിംബലായിട്ട് മേലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ വാർപ്പിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ മഴ ഇല്ല, നല്ല വെയിലാണ്. അപ്പോൾ രമ്യ അതെ വന്നിട്ടുണ്ട്. ആള് നല്ല ഒരു ഹാപ്പി മൂഡിലാണ് വരുന്നത്. കണ്ടാ ജിംബലൊക്കെ കയ്യിൽ വെച്ചിട്ട് എന്തോ ഒരു ലോട്ടറി അടിച്ചൊരു ഫീലിലാണ് ആള്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിപ്പുരയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് തൃശ്ശൂർക്ക് നമുക്ക് രുചിപ്പുരയിലേക്ക് ഒരു സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോ നമ്മുടെ ഫ്രണ്ടും വൈഫും നമ്മള് പോയിട്ട് കളക്ട് ചെയ്ത് വരാം. ഇപ്പൊ മക്കളിലൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ, കൊറോണ ഒക്കെ അല്ലേ. തൃശ്ശൂരൊക്കെ കൂടുതലാന്നൊക്കെ കേൾക്കുന്നത്. അപ്പൊ പിന്നെ മക്കളിനെ കൊണ്ടുപോകണില്ല. പേട്ടന്റെ ഫ്രണ്ടും വൈഫും തൃത്താലെ നമ്മളെ വെയിറ്റ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അവരെത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അപ്പൊ ഇതാ നമ്മള് കുമ്പിളിത്തെരുവ് എത്തിയിട്ടുണ്ട്. പേട്ടന്റെ ഫ്രണ്ടും വൈഫും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ നിക്കുന്നു. അപ്പൊ നമ്മളിത് അങ്ങനെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. നമ്മള് വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് കലാ സ്റ്റുഡിയോയിലേക്ക് പോകണം. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നു പോകുന്നു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മളിത് ആ കലാ സ്റ്റുഡിയോടെ എടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ രതീഷ് ഏട്ടനും ശാരി ചേച്ചിയൊക്കെ സ്റ്റുഡിയോയിലേക്ക് കയറിപ്പോയിട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് നമുക്ക് ജിംബല് മേടിക്കാനുള്ള ഇതുള്ളത്. അങ്ങനെ നമ്മൾ മേലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അവിടെ മാസ്റ്ററിന്റെ ഷോപ്പാണ് ഇത്. ഇത് വിഷ്ണു. അപ്പൊ നമ്മള് സാധനം കളക്ട് ചെയ്തിട്ടുണ്ട്. ശ്രീയുടെ കയ്യിൽ നിന്നാണ് നമ്മള് ശ്രീയുടെ അടുത്ത് തന്നെയാണ് നമ്മള്. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ ശ്രീയുടെ അടുത്ത് തന്നെയാണ് മാർക്ക് ഫോർ ക്യാമറയും ശ്രീയുടെ കയ്യോടും ആണ് മേടിച്ചിട്ടുള്ളത്. അതും നമ്മള് വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പൊ നല്ല സർവീസിങ്ങിന്റെ ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതിനായിട്ട് കോണ്ടാക്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ എല്ലാരും ഇവിടെ ബന്ധപ്പെട്ട് പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാനേ നല്ല നേരം വൈകി, 2 മണി ഒക്കെ കഴിഞ്ഞു. കുന്നംകുളത്ത് എത്തിയിട്ടാ പിന്നെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റിയത്. ലോക്ക്ഡൌൺ കാരണം അധികം ഹോട്ടലുകളൊന്നും അങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോ കിട്ടിയൊരു റെസ്റ്റോറന്റിൽ നിന്ന് നമ്മള് ഭക്ഷണം പാർസൽ മേടിച്ച് വണ്ടിയിൽ തന്നെ വെച്ചിട്ട് കഴിക്കാനുണ്ടായത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം. അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിച്ചിട്ട് ബാക്കിയായി. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കഴിക്കാനുള്ളുണ്ടായി. ബാക്കി വന്നത് നമ്മള് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നായ നമ്മള് കഴിക്കേണ്ട അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ അതിനും കുറച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റി. അപ്പൊ രതീഷേട്ടനും ഷാരി ചേച്ചിന് നമ്മള് പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് മേടിച്ച സാധനം വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മള് അൺബോക്സ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് നോക്കാം. നമ്മള് മേടിക്കുമ്പോ തന്നെ അവിടുന്ന് ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ജിംബലിന്റെ ഫസ്റ്റ് കവർ നമ്മള് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാർഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനൊരു കാർഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആപ്പിൻ്റെ കാറ്റലോഗും കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താന്ന്, നമ്മൾ ഇതിൻ്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നു ഓൾറെഡി. പിന്നെ നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് ഈ ചാർജർ, പിന്നെ ഇതിൻ്റെ നിലത്ത് വീഴാതിരിക്കാൻ കയ്യിലിരുന്ന അതിനുള്ളൊരു കേബിൾ, ഇതാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് അടുത്തത് എന്താ അതിലുള്ള നോക്കാം. മഴയൊക്കെ വിട്ട് നോക്കുമ്പോ നല്ല വെയില് വരുന്നുണ്ട്. നല്ല വെയിലുണ്ട്. നല്ലൊരു പൗച്ചാണ്. ഇതിന്റെ ഉള്ളില് ഇതേപോലത്തെ ഒരു പൗച്ച് വന്നിട്ടുണ്ട്. ഇത് ട്രൈപോഡ് ആണ്. ട്രൈപോഡ് നമുക്ക് ഇതിന് ജിംബലിന്റെ ട്രൈപോഡ് ആണത്. ആ പിന്നെ ഇതില് ഇങ്ങനൊരു ഇതിന്റെ എന്താ പറയാ, എങ്ങനെയാണ് മിനിമാക്സ് ഉപയോഗിക്കേണ്ടതിന്റെ ചെറിയൊരു ബുക്ക് പോലത്തെ ഒരു ടൈപ്പ് സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ
മെയിനായിട്ട് ജിംബല് വന്നിട്ടുള്ളത്. ജിമ്പിൽ നമുക്ക് എങ്ങനെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഫോൾഡിങ്. ഇത് നമുക്ക് ഇതാ ഇങ്ങനെ രണ്ടു വട്ടം തിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓപ്പണായി. അപ്പോൾ അങ്ങനെ ഓപ്പണായി. ഇനിയിപ്പോൾ നമുക്ക് ഫോണിതിലേക്ക് വെക്കുകയാണ് വെച്ചാൽ, അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ട്രൈപോഡ് ഇതിൽ കണക്ട് ചെയ്യാം. ട്രൈപോഡ് ഇങ്ങനെയാണ് കേട്ടോ കണക്ട് ചെയ്യാം. ട്രൈപോഡ് അങ്ങനെ സിമ്പിളായിട്ട് ട്രൈപോഡ് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ മൊബൈല് മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പവർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി ആയി സാധനം. സിമ്പിളാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കാം. ഇതാണിപ്പോൾ നമ്മളുടെ എന്താ പറയുക ജിംബൽ എന്ന് പറയുന്ന സാധനം. അപ്പോൾ വീഡിയോ എടുക്കാനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അതെ അതെ, യൂട്യൂബേഴ്സിനൊക്കെ വീഡിയോ എടുക്കാൻ അടിപൊളിയിൽ ഈ കൈയൊന്നും ഷേക്ക് വരാതെ എടുക്കാൻ പറ്റിയ ഒരു സംഭവം. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ജർക്കിങ് വരും ചിലവർക്ക്. അതൊക്കെ ഉണ്ട് ഒഴിവായി. മെയിനായിട്ട് ഞങ്ങൾ തന്നെ ഇപ്പോൾ മൊബൈലെടുത്ത് അങ്ങനെ ശീലമല്ല. നമ്മളിപ്പോൾ ക്യാമറയിലാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു സുഖം കിട്ടിയില്ല. അപ്പോൾ ഫോണിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഫോണിലെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പം ഫോണിലെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ജിംബൽ മേടിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. ഇതിന് കുറേ ഓപ്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് സൂമിങ് സൂം ചെയ്യാനും വൈഡ് ചെയ്യാനും പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അടിപൊളിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് കുറേ ഇവിടെ ഒരു ബട്ടൺസ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ബട്ടൺസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് അത് സെപ്പറേറ്റായിട്ട് ഇതിൻ്റെ എല്ലാ ബട്ടൺസിനെ കുറിച്ചിട്ടും ഇതിൻ്റെ എന്തൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട് അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ നമുക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശേഷം വരുന്ന വീഡിയോ എങ്ങനെ നമ്മുടെ ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിട്ടുന്നതോന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ കൂടുതലും ഇതിൽ തന്നെയാണ് ചെയ്യുക ഇനി. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് എന്തൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങള് ഇത് മാക്സിമം ഞങ്ങളുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഷെയർ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. അതെ, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമ്മുടെ വീഡിയോസ്. അതുപോലെ നിങ്ങൾക്ക് ഏതുതരം വീഡിയോസ് വേണമെന്നുള്ളതൊക്കെ കമന്റിലൂടെ അറിയിക്കാം. അപ്പോ നിങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.